ബനാറസ് ഐ ഐ ടിയിലെ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളായ ബി ജെ പി പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ബിടെക് വിദ്യാർത്ഥിനിയെ തോക്കുചൂണ്ടി കൂട്ടബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബി ജെ പിയുടെ ഐ ടി സെൽ പ്രവർത്തകരായ രണ്ടുപേരുൾപ്പെടെ മൂന്നുപേരാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. തൗഫീഖ് അസ്ലാം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ആരെയൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? ദിവ്യ, യു പിയിലെ ബനാറസ് ഐ ഐ ടി ക്യാമ്പസിൽ ബിടെക് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ ബി ജെ പി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഈ പ്രതികൾ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തി ഈ കുട്ടിയെയും അതോടൊപ്പം തന്നെ കുട്ടിയുടെ സഹപാഠികളെയെല്ലാം ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു. നവംബർ 1 ഈ സംഭവം നടക്കുന്നത്. 2 നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതികൾ വഹിച്ചിരുന്ന പദവികൾ വെളിപ്പെടുത്താതെയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ ഐ ടി സെൽ പ്രവർത്തകരായ രണ്ടുപേരുൾപ്പെടെ 3 കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഐ ടി സെൽ വാരണാസി മെട്രോപൊളിറ്റൻ കോർഡിനേറ്റർ കുനാൽ പാണ്ഡെ, അതോടൊപ്പം തന്നെ സഹ കൺവീനർ സാംജാം പട്ടീൽ എന്നിവരും ആനന്ദ് എന്ന അഭിഷേക് ചൌഹാനുമാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത്. ഇവരെ 3 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബി ജെ പിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ഇവർ ബി ജെ പി പ്രവർത്തകരാണെന്ന് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിച്ചിരുന്നു. തുടർന്നാണ് പാർട്ടി ഇവരെ ഇപ്പോൾ പുറത്താക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ക്യാമ്പസിലെ ഗാന്ധി സ്മൃതി ഹോസ്റ്റലിന് സമീപം സുഹൃത്തുക്കളുമായി സംസാരിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥിനി. ഇതിനിടയിലാണ് ബൈക്കിലെത്തിയ സംഘം ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചതിന് ശേഷം പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ അഴിപ്പിക്കുകയും കൂട്ടബലാത്സംഗം ചെയ്ത് വീഡിയോ പകർത്തുകയുമായിരുന്നുവെന്നാണ് കേസ്. വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണും ആ സംഘം പിടിച്ചു വാങ്ങിയിരുന്നു. പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഈ 3 പ്രതികളെയും പിടികൂടിയത്. ചില സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചതിനു ശേഷമായിരുന്നു പ്രതികളിലേക്ക് എത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ശരി, ബനാറസ് ഐ ഐ ടിയിലെ കൂട്ടബലാത്സംഗ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകരെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.